വെൽക്കം ടു വത്സലാസ് കിച്ചൺ. വേനൽ ചൂടിന് ഒരു തണലായിട്ട് അല്ലെങ്കിൽ ഒരു ശമനമായിട്ടിതാ ഒരു കസ്റ്റാർഡ് മിൽക്ക് ഫ്രൂട്ടായിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ ഇത് ചൂടിന് നല്ലൊരാശ്വാസം ഉണ്ടാവും, പിന്നെ ഹെൽത്തിയുമാണ്. അപ്പോൾ നമ്മൾക്ക് ആവശ്യമുള്ള ഫ്രൂട്ട്സൊക്കെ ഇതിലിടുന്നുണ്ട്. ഫ്രൂട്ട് കസ്റ്റാർഡ് റെസിപ്പിക്ക് വേണ്ടിയിട്ട് അര ലിറ്റർ മിൽമ പാലാണ് എടുത്തിരിക്കേണ്ടത്. ഇത് കുറച്ച് കട്ടിയുള്ള പാല്, ഇതൊന്ന് തിളക്കട്ടെ. വേറെ ഒരു അര ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതിൽ 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ കൊടുക്കുന്നത്. ഇതാണ് വാങ്ങിയിരിക്കുന്നത് വനില ഫ്ലേവർ. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. 1 സ്പൂണും കൂടി ഇടും. 2 സ്പൂണും ഇട്ട് കൊടുക്കുന്നുണ്ട്. അധികം ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരുപാട് കട്ടയാണ്. അതുകൊണ്ട് ഇത് നല്ല പോലെ മിക്സ് ചെയ്തിട്ട് കട്ടയില്ലാണ്ടാക്കണം. ഈ പാലിലേക്ക് ഇത് 3 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. മധുരം നമുക്ക് ആവശ്യം അനുസരിച്ചിട്ട്, കാരണം ഫ്രൂട്ട്സും വരുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ കുറച്ച് മധുരം കുറവാക്കിയിട്ടുണ്ട്. ഈ പാലിലേക്ക് ഈ കസ്റ്റാർഡ് മിക്സിനെ ഒഴിച്ചു കൊടുക്കുക. കസ്റ്റാർഡ് പൗഡർ അധികം ഇട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കൊഴുക്കും. അപ്പോൾ 1/2 ലിറ്ററിന് ഇങ്ങനെ 2 ടേബിൾ സ്പൂണ് ധാരാളം. ഇതൊന്ന് കുറുകട്ടെ. ഈ കസ്റ്റാർഡ് പൗഡർ ഒഴിച്ചിട്ടും 1-5 മിനിറ്റ് കൂടി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ആറിയാൽ കുറച്ചുകൂടി കുറുകി വരും. ഫ്രൂട്ട്സ് ആണത്. കയ്യിൽ, നമ്മുടെ കയ്യിൽ എന്തെല്ലാം ഫ്രൂട്ട്സ് ഉണ്ട് അതൊക്കെ ഇടാം. ഇന്നത് ഇടണം ഇടണ്ടെന്നുള്ളത് ഇല്ല. അപ്പോൾ കുറച്ച് ഗ്രേപ്സ്, 1 ആപ്പിള്, 1 മാങ്ങ, 1 പഴം. പിന്നെ നമ്മൾ സെർവ് ചെയ്യുമ്പോൾ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിൽ അതും ചേർക്കാം. അപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്ത് വെക്കാം. ഇപ്പം ഞാൻ ഈ ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലിപ്പോൾ കുറച്ച് ഷുഗർ വേണമെങ്കിൽ ആഡ് ചെയ്യുക. എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് കുട്ടികൾക്ക് നല്ല മധുരം വേണമെങ്കിൽ. അല്ലാണ്ടപ്പോൾ ഈ ഫ്രൂട്ട്സിൽ തന്നെ നല്ലൊരു സ്വീറ്റ്നെസ് ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ ഒന്നും ചേർക്കുന്നില്ല. നമ്മളിപ്പോൾ സെർവ് ചെയ്യുമ്പോൾ ഈ ഫ്രൂട്ട്സ് അതിൽ ആഡ് ചെയ്യാം. നേരത്തെ നമ്മൾ ഈ കസ്റ്റാർഡ് പുറുക്കിയത് ഫ്രിഡ്ജിൽ വെച്ചതാണത്. ഇപ്പോൾ അത് കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഒരുപാട് കൊഴുപ്പായാൽ നമുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ട്, ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതിപ്പോൾ കണ്ട്, ഇതാണ് ഇതിൻ്റെ പെർഫെക്റ്റ് ഇങ്ങനെ വരണം. ഇതിൽ മിൽക്ക് മെയ്ഡ് വേണമെങ്കിൽ മിൽക്ക് മെയ്ഡ് ചേർക്കാം, ഐസ്ക്രീം സെർവ് ചെയ്യുമ്പോൾ ചേർക്കാം. അതെല്ലാം നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാം. ഇനി നമുക്കിതിൽ ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യം അനുസരിച്ച് ഇത് സെർവ് ചെയ്യാം. ഈ ബൗളിലേക്ക് നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. ഇനി ഒന്നിച്ച് വേണമെങ്കിൽ ഒന്നിച്ച് മിക്സ് ചെയ്യാം. ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് വെറുതെ കഴിക്കാൻ കൂടി ടേസ്റ്റ് ഉണ്ടാവും. നമുക്ക് ഈ വേനൽക്കാലത്ത് ഈ ചൂട്ടിന് നല്ലൊരു ആശ്വാസമായിരിക്കും. ഇങ്ങനത്തെ ഫ്രൂട്ട്സും തണുത്ത പാലും മിക്സ് ചെയ്തിട്ട് ഇനി നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ്. ഇത് ഞാൻ ക്രാൻബെറി ഇതുണ്ട്, ഡ്രൈ ഫ്രൂട്ട്സ് ക്രാൻബെറി കാശ്മീർ പേപ്പർ മേടിച്ചിട്ട് വന്നതാണത്. ഇതും കുറച്ച് കാഷ്യൂ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ്, ഇത് ഇടണമെന്ന് നിർബന്ധമേ ഇല്ല. ബാക്കി ഫ്രൂട്ട്സ് നമുക്കിതിൽ മിക്സ് ചെയ്യാം.
വാട്ടർമെലൻ അങ്ങനത്തെ ജ്യൂസി ആയിട്ടുള്ള ഫ്രൂട്ട്സ് മാത്രം അതിൽ മിക്സ് ചെയ്യാൻ പാടില്ല, കാരണം അത് പിന്നെയും വെള്ളം പോലെയാവും. അതുകൊണ്ട് ബാക്കി നമ്മുടെ കയ്യിൽ ഏതാ ഫ്രൂട്ട്സ് ഉള്ളത് അത് ഇഷ്ടംമാതിരി ചേർക്കാം. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒരു ലൈക്കും ഷെയറും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.